ചന്ദ്രനിൽ എത്തിപ്പെടുക എന്നത് ഇന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 1960 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് ഒരു ഹോളിവുഡ് സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട്. ഏൻഷ്യൻ ആസ്ട്രോണോട് തിയറിസ്റ്റ് പറയുന്നത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് കൂടാതെ അവിടെ അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തിയെന്നാണ്. June 19, 1969 Apollo 11 മിഷനാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത്. ഈ മൂൺ മിഷൻ സമയത്ത് നീൽ ആംസ്ട്രോങ്ങിൻ്റെയും ടീം അംഗങ്ങളുടെയും ഓരോ നീക്കവും അവർ തമ്മിലുള്ള സംഭാഷണവും അമേരിക്കൻ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. Apollo 11 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിനു ശേഷം 2 മിനിറ്റോളം ഈ സംപ്രേഷണം നിർത്തിവച്ചിരുന്നു. ഈ 2 മിനിറ്റ് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് ഇടയായി. നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനും സെപ്പറേറ്റ് മെഡിക്കൽ റേഡിയോ ചാനൽസ് ഉണ്ടായിരുന്നു. ഈ ചാനലിലൂടെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മിഷൻ കൺട്രോൾ റൂമിന് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. സംപ്രേഷണം നിർത്തിവെച്ച 2 മിനിറ്റ് നേരം പൊതുജനം കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവർ ഈ മെഡിക്കൽ ചാനലിലൂടെ മിഷൻ കൺട്രോൾ റൂമുമായി പങ്കുവച്ചെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. നാസ റിസർച്ചറും സയൻറ്റിസ്റ്റുമായ ഓട്ടോബെൻഡർ പറയുന്നതനുസരിച്ച് പല റേഡിയോ എക്സ്പേർട്സും ഈ 2 മിനിറ്റ് Apollo 11 ക്രൂ മെമ്പേഴ്സും മിഷൻ കൺട്രോൾ റൂമും തമ്മിലുള്ള മെഡിക്കൽ ചാനലിലെ സംഭാഷണം ചോർത്തിയെന്നാണ്. റേഡിയോ എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും ചന്ദ്രനിൽ ഏലിയൻസിനെ കണ്ടതായി മിഷൻ കൺട്രോൾ റൂമിനോട് റിപ്പോർട്ട് ചെയ്തതായി ഇവർ പറയുന്നു. അതുകൂടാതെ 3 സ്പേസ് ക്രാഫ്റ്റുകൾ ഇവരുടെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും കുറച്ചകലെ ലാൻഡ് ചെയ്തിരിക്കുന്നുവെന്നും അവർ ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീൽ ആംസ്ട്രോങ് മിഷൻ കൺട്രോൾ റൂമിനോട് പറഞ്ഞുവെന്നും റേഡിയോ എക്സ്പേർട്സ് പറയുന്നു. ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും മീഡിയയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂ വളരെയധികം സംശയങ്ങൾക്ക് കാരണമായി. അവരുടെ ഇൻ്റർവ്യൂ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ സന്തോഷമൊന്നും അവരുടെ മുഖത്തില്ല. വളരെ അസ്വസ്ഥരായിട്ടാണ് അവർ ഇൻ്റർവ്യൂ നൽകിയത്. UFO റിസർച്ചേഴ്സ് പറയുന്നത് ചന്ദ്രനിൽ കണ്ടെത്തിയ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം പൊതുജനങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കാത്തതിൻ്റെ അസ്വസ്ഥതയാണ് അവരുടെ മുഖത്ത് കാണുന്നതെന്ന്. 1969 Apollo 11 മിഷനിലെ അംഗമായിരുന്ന ബസ് അൽഡറിൻ പറയുന്നതനുസരിച്ച് അവർ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവരുടെ സ്പേസ് ക്രാഫ്റ്റിനെ ഒരു ലൈറ്റ് ഫോളോ ചെയ്യുന്നതായി അവർ ശ്രദ്ധിച്ചു. ശാസ്ത്രലോകത്ത് നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും ചന്ദ്രനിൽ കണ്ട കാഴ്ച എന്താണെന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. Apollo 11 ദൗത്യത്തിന് ശേഷം ഇവർ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രനിലെ ചിത്രങ്ങളാണ് കൂടുതൽ സംശയങ്ങൾ വർദ്ധിപ്പിച്ചത്. ഈ ചിത്രങ്ങളിൽ നോക്കുമ്പോൾ മിക്കതിലും ചെറിയ ബിൽഡിങ്സിൻ്റെ ഷേപ്പിലുള്ള സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രമാണിത്. പല ആളുകളും ഈ ചിത്രത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ കൂളിംഗ് ടവറുമായി താരതമ്യം ചെയ്തു. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് 8 വർഷങ്ങൾക്ക് മുമ്പ് 1960 ബ്രോക്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സർവേ നടത്തിയിരുന്നു. മനുഷ്യൻ അന്യഗ്രഹ ജീവികളെയോ അവിശ്വസനീയമായ മറ്റെന്തെങ്കിലും ചന്ദ്രനിൽ കണ്ടെത്തിയാൽ അത് പബ്ലിക്കിനോട് പറയണോ വേണ്ടയോ എന്നതായിരുന്നു സർവേയുടെ ടോപ്പിക്. പബ്ലിക്കുമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്നതായിരുന്നു ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സും ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ മൂൺ ലാൻഡിംഗ് മിഷനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നാസ ക്ലാസിഫൈഡ് ഫയൽസായി പ്രഖ്യാപിച്ചു. Apollo 11 June 19, 1969 ചന്ദ്രനിലേക്ക് അയക്കുന്നതിന് മുമ്പ് 1969 May 18 അമേരിക്ക മൂൺ ലാൻഡിംഗ് സക്സസ് ആവുന്നതിന് ഒരു റിഹേഴ്സൽ നടത്തിയിരുന്നു. ഇതിന് നാസ Apollo 10 മൂൺ മിഷൻ എന്ന പേര് നൽകി. ചന്ദ്രനിൽ കാലുകുത്തുന്നതൊഴിച്ച് Apollo 11 ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും Apollo 10 ടെസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് മിഷനായിരുന്നു ഇത്. Apollo 10 മൂൺ ഓർബിറ്റിൽ എത്തിയതിനു ശേഷം മൂണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് യാത്ര ആരംഭിച്ചു. ഈ സമയം Apollo 10 ഭൂമിയുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും 1 മണിക്കൂർ നേരത്തേക്ക് നഷ്ടമാകും. Apollo 10 ചന്ദ്രൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയപ്പോൾ Apollo 10 ആസ്ട്രോണറ്റ്സ് പ്രത്യേക രീതിയിലുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരു ശബ്ദമായിരുന്നു അത്. ഈ ശബ്ദം എന്താണെന്നോ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നോ അവർക്ക് മനസ്സിലായില്ല. ഏകദേശം 1 മണിക്കൂറോളം ഈ ശബ്ദം അവർ കേട്ടിരുന്നു. ആദ്യം ഈ ശബ്ദം കേട്ട് പരിഭ്രാന്തരായെങ്കിലും പിന്നീട് അവർ ഈ ശബ്ദത്തെ മറ്റൊരു ലോകത്തെ സംഗീതമെന്ന് തമാശയോടെ വിളിച്ചു. Apollo 10 ആസ്ട്രോണറ്റ്സ് തമ്മിലുള്ള ഈ സംഭാഷണം നാസ 40 വർഷങ്ങൾക്ക് ശേഷമാണ് പബ്ലിക്കിന് വേണ്ടി പുറത്തുവിട്ടത്. ഇന്നും ഈ ശബ്ദം എന്താണെന്നും അതിൻ്റെ ഉറവിടവും ഒരു മിസ്റ്ററിയായി നിലനിൽക്കുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാസ പ്രോബായ കസീനി സാറ്റേൺ ഗ്രഹത്തിൽ നിന്ന് ഇതുപോലത്തെ ശബ്ദം കേൾക്കുന്നതായി കണ്ടെത്തി. പക്ഷേ സാറ്റേണിലെ ഈ ശബ്ദത്തിന് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾ സാറ്റേണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്.
എന്നാൽ മൂണിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ശബ്ദം ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പോളോ 10 ആസ്ട്രോണറ്റ്സ് കേട്ട ഈ ശബ്ദം മറ്റൊരു അന്യഗ്രഹ ജീവികളുടെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് വന്നതാകാമെന്ന് ചില UFO എക്സ്പേർട്സ് പറയുന്നു. എന്നാൽ ചില നാസ ടെക്നീഷ്യൻസ് ഈ പ്രസ്താവനയെ മുഴുവനായി എതിർത്തുകൊണ്ട് പുതിയ വിശദീകരണവുമായി മുന്നോട്ട് വന്നു. അവർ പറയുന്നതനുസരിച്ച് അപ്പോളോ 10 അംഗങ്ങളുടെ റേഡിയോ സിഗ്നൽസ് പരസ്പരം ഇന്റർഫിയർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ശബ്ദം കേൾക്കാനിടയായതെന്ന്. പക്ഷേ അപ്പോളോ 15 മിഷൻ ആസ്ട്രോണറ്റായ അൽവാർഡിൻ ഈ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. കാരണം മൂൺ മിഷന് വേണ്ടി ട്രെയിൻ ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു റേഡിയോ ഇന്റർഫിയറൻസ് സൗണ്ട് കേട്ടിട്ടില്ല എന്നും അതുകൂടാതെ ഇങ്ങനെയൊരു ശബ്ദം ട്രെയിനിങ് സമയത്ത് താൻ കേട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോളോ 11 ദൗത്യത്തിന് ശേഷം അമേരിക്ക 5 മൂൺ മിഷൻ കൂടി പൂർത്തിയാക്കി. 1972 അപ്പോളോ 17 ആയിരുന്നു അമേരിക്കയുടെ അവസാനത്തെ മൂൺ മിഷൻ. 48 വർഷങ്ങൾക്ക് ശേഷം ഈ മിഷൻ തന്നെയാണ് അവസാനത്തെ മൂൺ മിഷനായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക പിന്നീടൊരു മൂൺ മിഷന് തയ്യാറാകാത്തത്? റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാനുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തെങ്കിലും എന്തുകൊണ്ടാണ് മനുഷ്യരെ 1972 ശേഷം ചന്ദ്രനിലോട്ട് അയക്കാത്തത്? ഈ ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ധാരാളം സംശയങ്ങൾക്ക് കാരണമായി. UFO റിസർച്ചറായ ഇയാൻ സ്റ്റെഫൻ പറയുന്നതനുസരിച്ച് 1972 ശേഷം നാസ ചന്ദ്രനിലേക്ക് തിരിച്ചു പോകാത്തതിൻ്റെ കാരണം ചന്ദ്രനിലെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയതുകൊണ്ടാണ്. ഇവർ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെ ജീവജാലങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഏലിയൻസിന്റെ സാന്നിധ്യം മറച്ചുവെക്കാൻ വേണ്ടിയാണ് അമേരിക്ക പിന്നീട് ഒരു മൂൺ മിഷനും തയ്യാറാകാത്തതെന്ന് അദ്ദേഹം പറയുന്നു. ഇയാൻ സ്റ്റെഫിന്റെ ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാസയിൽ ജോലി ചെയ്തിരുന്ന ഡോണ ഹരെ മുന്നോട്ട് വന്നു. ഡോണ 1970 നാസയ്ക്ക് വേണ്ടി നാസ ഫോട്ടോ ലാബിൽ ജോലി ചെയ്തിരുന്നു. ഡോണ പറയുന്നതനുസരിച്ച് നാസയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചന്ദ്രനിലെ ഏലിയൻ ലൈഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ താനുമായി പങ്കുവച്ചിട്ടുണ്ടെന്നാണ്. അതുകൂടാതെ അപ്പോളോ 11 മിഷന്റെ സമയത്ത് നീലാംസ്ട്രോങ്ങും അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളും മൂണിൽ ലാൻഡ് ചെയ്തപ്പോൾ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി എത്തിയ 3 UFOസിനെ കുറിച്ചും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഡോണ പറയുന്നു. നാസയിൽ 1965 ലൂണാർ ഓർബിറ്റ് പ്രൊജക്റ്റിന് വേണ്ടി ജോലി ചെയ്തിരുന്ന കാൾ വൂൾഫ് പറയുന്നത് ചന്ദ്രനിൽ സ്ഥിതി ചെയ്യുന്ന മഷ്റൂം ഷേപ്പിലും സ്പിറിക്കൽ ഷേപ്പിലുമുള്ള ഏലിയൻ ബേസുകളുടെ ചിത്രങ്ങൾ കാണാനിടയായെന്നും ഇത് നാസ മനഃപൂർവ്വം പബ്ലിക്കിൽ നിന്നും മറച്ചുവെക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. 1968 നാസ R-277 എന്ന ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തു. ഈ ഡോക്യുമെൻ്റ് ചന്ദ്രനിലെ 9600 മിസ്റ്റീരിയസ് പ്രക്രിയകളെക്കുറിച്ചുള്ളതാണ്. ഇതിൽ 1958 റഷ്യൻ ആസ്ട്രോണറ്റായ നിക്കോളോവ് കൊസ്രേവ് കണ്ടെത്തിയ ചന്ദ്രൻ്റെ അൽഫോൺസ് ഗർത്തത്തിൽ നടന്ന വലിയ പൊട്ടിത്തെറിയാണ് ഏറ്റവും മിസ്റ്ററിയായി നിലനിൽക്കുന്നത്. ഈ പൊട്ടിത്തെറിയുടെ കാരണം എന്താണെന്ന് ഇന്നും ആർക്കും കണ്ടെത്താനായിട്ടില്ല. 1977 ജോർജ് ലെണർഡ് എന്ന വ്യക്തി ചന്ദ്രനിലെ ഫോട്ടോഗ്രാഫ്സ് അടങ്ങിയ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇതിൽ ചന്ദ്രനിൽ കണ്ടെത്തിയ ഏലിയൻസിന്റെ ഫുട്പ്രിന്റ്സും അതുകൂടാതെ ചന്ദ്രനിലെ ടൈക്കോ ഗർത്തത്തിന്റെ ഫോട്ടോസും ഇതിലുണ്ട്. ജോർജ് ലെണർഡ് പറയുന്നതനുസരിച്ച് ടൈക്കോ ഗർത്തം ഒരു ഏലിയൻ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെന്നാണ്. ചന്ദ്രനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും ഇന്നും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഒരുപക്ഷെ നാസ നമ്മളിൽ നിന്ന് ചന്ദ്രനിലെ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം മറച്ചുവെക്കുന്നതാവാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണം അമർത്തുക.